ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രിവാൻഡ്രത്തെ വെള്ളയമ്പലത്തുള്ള ആലിബാബയും 41 ഡിഷസിൻ്റെയും ഒരു ചെറിയ ഒരു ഫാമിലി ഫുഡ് റിവ്യൂ ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വെള്ളയമ്പലം സിഗ്നലിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ആലിബാബയും 41 ഡിഷസും ഉള്ളത്. കറക്റ്റ് ഹൗസ് ഓഫ് ജോൺസൺ കമ്പനി റിലയൻസ് ഡിജിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ആലിബാബ, ആലിബാബ എന്ന് പറ എവിടെയാണ് നമ്മൾ പോകുന്നത്? ആലിബാബ. ഈ ഒരു ഹോട്ടലിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹോട്ടലിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷനാണ്. കയറി പോകുന്ന സമയത്തിന് ഒരു വലിയൊരു ഫിഷ് ടാങ്കിൽ ഒരു 2-3 ഫിഷസുണ്ട്. അത് ഓസ്കാർ ഫിഷസും അത് സം മറൈൻ ഫിഷസും അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ ലക്ഷദ്വീപിൽ പോയ സമയത്തും ഇതുപോലുള്ള ഫിഷൊക്കെ ആണെങ്കിൽ കടലിൻ്റെ അടിയിൽ കണ്ടായിരുന്നു. ഞാൻ ഫാമിലിയായിട്ട് പോയതാണ് നമ്മുടെ ഈ ഒരു ഹോട്ടലിൽ. സൂപ്പർ ആംബിയൻസ്. ഇതിനു മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ വന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ രണ്ടും വലുതായി, അവരെ കൊണ്ട് നമ്മുടെ ആലിബാബ ഹോട്ടലിലെ ദാ കിടക്കുന്ന ഈ ഒരു പഴയ മോഹൻലാലിൻ്റെ ഏ ഓട്ടോ സെറ്റപ്പിലുള്ള ആ ഒരു ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് റയാൻ്റെ കുറച്ച് കുസൃതികളൊക്കെ കണ്ട് ഓർഡർ ചെയ്തു. നമ്മുടെ പയ്യൻ വന്ന സമയത്ത് എന്നതാ ചൂടുവെള്ളം ഇതുപോലെ കൊണ്ടുവച്ച് തരും. ചൂടുവെള്ളം കുടിച്ചിട്ട് പതുക്കെ ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ ബുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മടക്കി മടക്കി നോക്കുക. എല്ലാ ഫുഡ് ഐറ്റംസുകളും ഉണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ജ്യൂസ് ഐറ്റംസിലും സ്നാക്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് കഴിക്കുന്ന അതേ റേറ്റാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസിൽ വന്നു ദം ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നെയ്മീൻ പൊള്ളിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. അതോടൊപ്പം വേറെ കുറച്ച് സ്നാക്സ് ഐറ്റംസിലൊക്കെ ഇതോടൊപ്പം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ആണെങ്കിൽ വഴിയെ കാണിക്കാം. അപ്പോൾ നമ്മുടെ നെയ്മീൻ, ഇതാ നെയ്മീൻ ആ ഒരു ഇല ഒന്ന് തുറന്ന സമയത്തിന് നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. ലൈവായിട്ടുള്ള വോയിസ് എനിക്ക് കിട്ടണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹോട്ടലിലാണെങ്കിൽ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നസറിനാണെങ്കിൽ കുറച്ച് ഇട്ടോടനെ തന്നെ മതി 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 എന്ന് പറയുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ നമ്മുടെ റയാനാണെങ്കിൽ ഇട്ടോ ഇട്ടോ എന്ന് മാത്രം. അത് പൊതുവേ അങ്ങനെയാണല്ലോ. ആണുങ്ങൾ എപ്പോഴും എന്ത് സാധനമാണെങ്കിലും കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോ എന്ന് പറയാറില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചിക്കൻ ബിരിയാണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചതിന് ശേഷം വോയിസ് ഓവറാണ് ഈ ഒരു വിഷ്വൽസിലൂടെ ഞാൻ. ഈ ഒരു ഹോട്ടലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഇരിക്കുന്ന ഈ നെയ്മീനും ഈ മട്ടൻ്റെ റൈസും കൂടെ, മട്ടനല്ല ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു റൈസും കൂടെ ചേർത്തിട്ട് കഴിച്ച ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു നെയ്മീന് നല്ല ഫ്രഷ്നെസ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കുറച്ച് കോയിൻ പൊറോട്ടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോയിൻ പൊറോട്ടയിൽ കുറച്ച് നെയ്മീൻ്റെ ഗ്രേവിയും നെയ്മീനും കൂടെ ചേർത്ത് വെച്ചിട്ട് റോള് ചെയ്തിട്ട് കഴിക്കണം. ഒരു രക്ഷയില്ല, അടിപൊളി ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീസണബിൾ റേറ്റിലുള്ള ഫുഡിങ്സും സ്നാക്സ് ജ്യൂസ് ഐറ്റംസ് ഐസ്ക്രീം ഐറ്റംസിലൊക്കെ ഉള്ള അടിപൊളി ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ട് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും യുവ മിഗ്ദാദ് മിക്കു റോക്ക്.